നമ്മൾ മന്തിയാക്കി ഉണ്ടാക്കണേ. ഇനി കുറച്ച് മന്തി ഉണ്ടാക്കാൻ നിർത്താണ്. ഏതായാലും ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചാർക്കോളൊക്കെ കത്തിച്ച് പോവാട്ടോ. പെട്ടെന്ന് നടക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോൾ ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുകയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മന്തി റെഡിയായി. അപ്പോൾ ഇത് അൽഫാം മന്തി കേട്ടോ. അപ്പോൾ ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ മന്തി റെഡി. നമ്മുടെ ജിബ്രൂന ഓല്ലോ ഒന്ന് ഈരാന്ന് ഓർത്തിട്ടേ രണ്ട് പ്രാവശ്യമായി കൊണ്ടുവന്ന് ഇരുത്തണിട്ടാ, ഇരിക്കൂല. അന്യായ ഓട്ടക്കാരന കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. പിന്നെ ഇപ്പൊ ഈരി കഴിഞ്ഞാ എനിക്കിഷ്ടാണ് ഈരനെ. ഏയ് പോയിട്ട് ചെയ്തിട്ടുണ്ടോ? കിട്ടൂല, ഞാനെ പറ്റിച്ചോട്ടാ കൊണ്ടിട്ടാ. കുളിക്കണേല് മുമ്പ് എങ്ങനെ ചെയ്യണേ? അതെ ഓട്ടിക്കളി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ സമ്മതിക്കും. ജിബ്രു ജിബ്രു ഫ്രിഡ്ജിന്റെ അടിയിലൊക്കെ ഏതാണ്ട് വീണെടുക്കണ്ടായി. ഇതൊക്കെ പോയി പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. നിക്കും ഇപ്പൊ നിക്കും. ജിബ്രു എന്തെടുക്കുക? ഉമ്മ ഇവിടെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇപ്പോണ്ട് ചിരിച്ച് ജിബു ഞാനിട്ട് ഓടിക്കണത്. ജിബ്രൂട്ട അടി കിട്ടണോ? ഇയൊക്കെ വെളുത്തിരിക്ക. ജിബ്രു ഉറങ്ങിയാള്, ഉറങ്ങിയാളാ ഓടിയത്. സൂത്രം മതിയായി. ജിബ്രു ഇവിടെ വന്നേ എന്നാ. ജിബ്രു എന്നാ എന്നുണ്ടോ? ജിബ്രു എന്നുണ്ടോ? ജിബ്രുവിനെ പിടിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ജിബ്രു കുട്ടി നല്ല മോനാണോ? എവിടെ വീട്ടൂല കുറുമ്പാച്ചി കുറുമ്പാച്ചി കൈകൂട്ടി പിടിച്ചോട്ടാ. വേറെ എവിടെ ഉണ്ട കണ്ണാ? നിസാമോളെ ഈരിയൊക്കെ കളഞ്ഞതാണ്. ഇന്ന് ഇരിയില്ല തോന്നെ. ഇന്നലെ രാത്രിയാ വൈകുന്നേരമായിട്ട് ഇരി. എല്ലാ ദിവസവും ഇരണം. നിസാമോള അത് അവിടെ ഇരിക്കണ ജിബ്രു. അവിടെ 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 ഇരിക്കണ ജിബ്രു. അവിടെ ഇരിക്കുന്നു. അതാരാ ജിബ്രുയാ? ജിബ്രു ഇക്കാനായിട്ട് വട്ടി കളിപ്പിക്കായിരുന്നു. പതുക്കെ പതുക്കെ ഇരിയപ്പോ നിന്ന് തരണേന്നുല്ല. ആള് ഭയങ്കര കുറുമ്പൻ. പിന്നെ നിസാരെ എടുത്താണ് കിടന്നൊക്കെ കൊടുക്കണ ഇരിക്കണ. കൈത്തൊക്കെ പൊക്കി തരും. ഇച്ചിരി കുറുമ്പയ്യ.
ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ആ നോക്കി നല്ല മോനാട്ടോ, നല്ല മോനാട്ടോ. ഞാൻ ചീപ്പ് വെച്ച് ഒന്ന് കളിക്കണം. ബ്രോ ജിബ്രു കുട്ടാ, ജിബ്രുവിന് ഉടുപ്പ് മേടിക്കണം. ഉടുപ്പ് വേണം, മാല വേണം, മാല വേണം, എന്താ വേണ്ടി, മണിയുള്ള മാല, മണിയുള്ള മാല വേണം. ഇവിടെ പണി ഒന്നും മേടിക്കാനുള്ള പൈസയൊക്കെ കിട്ടട്ടെ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂലേ. അതൊക്കെ ചിങ്ങനെ കിടക്കണ നോക്കിയേ, കൈ ഉണ്ടക്കണ്ണ. ഇവിടെ ബോളൊക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ. വീണത് ഇങ്ങനെ ഈ കളയും കേട്ടോ, ചട കളയും. പിന്നെ നമ്മുടെ പെരയിലോ ഒന്നും രോഗം ഉണ്ടാവൂല. ഒജുനെ ഇതാരാ ഉണ്ടക്കണ്ണുട്ടുട്ടനാണോ, ഉറക്കം വന്നുണ്ടോ? അത് വെള്ളത്തിലേക്ക് പോയി ഇരിക്കുന്നേ. ഇവിടെ അന്നൊന്നും ഇല്ല, വെള്ളമൊക്കെ ഇഷ്ടാണ്. എവിടെ കണ്ടാലും അതിൽ പോയിരിക്കും. ക്ലീനാക്കി ബഡ്സ് ഒക്കെ വെച്ച് കണ്ണൊക്കെ ക്ലീനാക്കി. പുള്ളിക്ക് പല പണിയുണ്ട് കേട്ടോ, ഓരോ ദിവസവും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കണ്ണടച്ചു പോടി ഉറക്കം വന്നിട്ട്. ബഡ്സ് വെച്ച് ചെവി ക്ലീൻ ആക്കല് എന്നൊക്കെ ചെയ്യണാണ്, നിസ ചെയ്യണാണ്. നമ്മള് തലയിൽ താരനും താരൻ മാറാൻ വേണ്ടി, നീയുടെ തല കേട്ടോ, നീയുടെ തലയിൽ നിറച്ച് താരൻ. അപ്പൊ താരന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് ഒരു മുട്ട എടുക്കാം, കാണിച്ചു തരാം. മുട്ടയട വെള്ളയട്ടോ, അറിയാനായിട്ട് വരട്ടെ. അനക്കല്ലേ അങ്ങനെ പൊരിച്ചു കൊടുക്ക. ഇല്ലില്ല, അത് ഉണ്ണി എന്നാലാണ്. ഇനി ഇതിലേക്ക് പറ്റില്ലേ, ഞാനൊന്ന് തുടച്ചോളാം. ഒരു വൈറ്റമിൻ ഇ അവരൊന്ന് കാണിക്കട്ടെ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ, അതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഓയിൽ ചർക്കനെ സംബന്ധിച്ചില്ല. ഇനി ഇതൊക്കെ വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യട്ടെ. മുടിയൊന്നും പോവില്ല, മുടിയൊന്നും പോവില്ല, മുടിയിൽ താരം പോവാനായി കാണിക്കുന്ന നല്ലതത്. എന്നിട്ട് നമുക്ക് ജാസ്മിനോട് തന്നെ ചോദിക്കാട്ടോ, താരം പോയി ഒന്നേ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഒരു ദിവസം കൊണ്ട് അങ്ങനെ പോവില്ല. പിന്നെ ഇങ്ങനെ മുടി ഇവിടെ കൊഴിഞ്ഞൊക്കെ പോവില്ല, അതിന് നല്ലതാട്ടോ വൈറ്റമിൻ ഇ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. ഇതൊക്കെ വരും താരം, താരം വീണാലേ മുഖക്കുരു വരും. താരം വരും.
വെള്ളം കുടിക്കണം. ഇവിടെ വന്ന് ഇവിടെ വന്ന് താരനി വേണ്ടി ചെയ്യണ്ടേ? എന്റെ എന്ത് നേക്കല്ലേ? താരനി അല്ല, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മൾ വെള്ളം കുടിക്കാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്കിൻ ഡ്രൈ ആയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെള്ളം നല്ലോണം കുടിക്കും. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മൂത്ത് തേക്കല്ലേ? മിക്കവാറും എന്നെ തല്ലി ഓടിപ്പിക്കുവേ. ഇങ്ങനെ മസാജ് ചെയ്തത് ഇങ്ങനെ ഇളക്കി കളയണം കേട്ടാ. സ്മെല്ലൊന്നുമില്ല, കാരണം മുട്ടയുടെ ഉണ്ണി ചെന്നാല സ്മെല്ല് വരാം. മുട്ടയുടെ വെള്ള ചെന്നാ സ്മെല്ല് വരില്ല. മുഖത്ത് ചെയ്താല് നല്ലതാ. അപ്പോൾ ഇത് മുടി വളരാനും മുടി നല്ല തിക്കായിട്ട് വളരാനും താരം പോകാനുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.